നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് കപ്പിൽ പി എസ് ജി ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ നടന്ന റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ലില്ലി ഒഎസ്സിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. പി എസ് ജിക്ക് വേണ്ടി അവരുടെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബപ്പെ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ മറ്റൊരു ഗോൾ അർജന്റീൻ സൂപ്പർ താരം മൗറോ ഇക്കാഡിയുടെ വകയായിരുന്നു. പാർഡി പ്രിൻസസിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റത്തിൽ മൗറോ ഇക്കാഡിയെ ഇറക്കി തൊട്ടു പുറകിലായി റാഫിഞ്ഞ, ഏഞ്ചൽ ഡി മരിയ, മോയിസ് കീൻ എന്നിവരെ അണിനിരത്തിക്കൊണ്ടാണ് മൗറീസിയോ പൊച്ചറ്റിനോ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. മത്സരത്തിന്റെ 9-ാമത്തെ മിനിറ്റിൽ തന്നെ മൗറോ ഇക്കാഡിയിലൂടെ പി എസ് ജി മുന്നിലെത്തിയിരുന്നു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, ഏറെ മുമ്പ് തന്നെ, മൗറോ ഇക്കാഡിക്ക് പരിക്കേറ്റ് കളിക്കളം വിട്ടു പോകേണ്ടി വന്നു. പകരക്കാരനായി കിലിയൻ എംബപ്പെ കളിക്കളത്തിലേക്ക് വന്നു. 41-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ എംബപ്പെ പി എസ് ജിയുടെ ലീഡ് വർദ്ധിപ്പിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ പി എസ് ജി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. അടുത്ത ഗോൾ പിറക്കുന്നത് കളിയുടെ അവസാന നിമിഷങ്ങളിലാണ്. ഇഞ്ചുറി ടൈമിൽ എംബപ്പെ ഒരിക്കൽ കൂടി ലക്ഷ്യം കണ്ടതോടെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വ്യക്തമായ ലീഡോടെ, വ്യക്തമായ ആധിപത്യത്തിന്റെ വിജയത്തോടുകൂടി പി എസ് ജി ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. പി എസ് ജിയുടെ അടുത്ത മത്സരങ്ങളൊക്കെ ശക്തരായിട്ടുള്ള എതിരാളികൾക്കെതിരെയാണ്. പി എസ് ജിക്ക് ലീഗ് 1-ൽ അടുത്ത മത്സരം വരുന്നത് ഒളിമ്പിക് ലിയോണുമായിട്ടാണ്. ആ മത്സരം മാർച്ച് 22-നാണ്. അതിന് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് ലില്ലി ഒഎസ്സിക്കെതിരെ തന്നെയാണ് അവരുടെ അടുത്ത മത്സരം വരുന്നത്. ഏപ്രിൽ 3-നാണ് ആ മത്സരം. എന്തായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കുന്നതിന് മുമ്പ് പി എസ് സിക്ക് കടുത്ത പോരാട്ടങ്ങൾ വരാനുണ്ട് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.